നമ്മൾ ഭഗവത്ഗീത സാഖ്യ സന്ദർഭമാണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് സാഖ്യ സന്ദർഭം. ഭഗവാൻ അർജുനൻ്റെ കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം തുടങ്ങിയ അർജുനൻ്റെ ചോദ്യങ്ങളെ, ഇവ കസ്മലമാണ് അർജുന എന്ന് ചൂണ്ടിക്കാണിച്ച് ശാസ്ത്രവിരുദ്ധവും ശിഷ്ടാചാരവിരുദ്ധവും ലോകാചാരവിരുദ്ധവുമാണ് എന്ന് കാണിച്ച് സുവ്യക്തമായി പറഞ്ഞുകൊടുക്കുന്ന ഭാഗമാണ് നാം കണ്ടത്. അതിനെ തുടർന്ന് ഭഗവത് ഉപദേശം വീണ്ടും അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് ശേഷം 11 ശ്ലോകത്തിലാണ് തുടങ്ങുന്നത്. അതിൽ യുദ്ധം എന്നതിനെ വളരെ സ്പഷ്ടതയാ പറയുന്നു എന്ന് വിചാരിക്കുന്ന കുറച്ച് ശ്ലോകങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. 31 മുതൽ രണ്ട് രീതിയിലും അതിനെ നാം സമീപിച്ചു വരികയാണ്. അതിൽ 34 ശ്ലോകമാണ് അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി ദേവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാതതിരിച്ചത് എന്ന ശ്ലോകം. ആ ശ്ലോകമാണ് നമ്മളിപ്പോൾ എടുത്തു തുടങ്ങിയിരിക്കുന്നത്. അതിൽ അർജുനന് സംഭവിക്കുന്ന കീർത്തി നേടിയിട്ട് സംഭാവിതനായവന് കീർത്തിമാനായവന് അകീർത്തി മരണത്തേക്കാൾ കഠിനമാണ്. അതുകൊണ്ട് നമ്മൾ വിപതി ധൈര്യം മുതലായവയിൽ ശ്രദ്ധേയമായി രംഗങ്ങൾ പറയുകയുണ്ടായി. ആപത്തിൽ അല്പം പോലും ഭയമരുത്, യുധിയിൽ വിക്രമം കാണിക്കണം, പിന്തിരിഞ്ഞോടരുത്. ഈ യശസ്സിൻ്റെ ഫലം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ധർമ്മോ വിവർദ്ധതി യുധിഷ്ഠിരകീർത്തനേന പാപം പ്രണശ്യതി വൃകോദരകീർത്തനേന ശത്രുർവിനശ്യതി ധനഞ്ജയകീർത്തനേന മാദ്രീസുതൗ കഥയതാം ന ഭവന്തി രോഗാഃ. ധർമ്മോ വിവർദ്ധതി യുധിഷ്ഠിരകീർത്തനേന, എന്തൊരു യശസ്സാണ് ഇത്! കേവലം നാമം, പവിത്രനാമം എന്നർത്ഥമാണ്. ധർമ്മം വർദ്ധിക്കാൻ യുധിഷ്ഠിരനെ കീർത്തിച്ചാൽ മതി എന്ന് വിശ്വസിക്കുക. യുധിഷ്ഠിരകീർത്തനം ഒന്നുകൊണ്ട് മാത്രം, യുധിഷ്ഠിരൻ്റെ നാമം സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ദൃഷ്ടാദൃഷ്ടങ്ങളായ ധർമ്മങ്ങളെല്ലാം വന്നു ചേരുമെന്ന്. ധർമ്മ യുധിഷ്ഠിരകീർത്തനേന വിവർദ്ധതി, വൃകോദരകീർത്തനേന ഭീമനെ കീർത്തിച്ചാൽ പാപം പ്രണശ്യതി, സകല പാപങ്ങളും നഷ്ടപ്പെടുമെന്ന്. ധനഞ്ജയനെ കീർത്തിച്ചാൽ, അർജുനനെ കീർത്തിച്ചാൽ ശത്രുഹു വിനശ്യതി,
ശത്രുക്കൾ ഇല്ലാതാകുമെന്ന്. മാദ്രീസുതവു, മാദ്രിതനയന്മാർ, നകുല സഹദേവന്മാർ, അവരെ രണ്ടുപേരെ കീർത്തിച്ചാൽ ന ഭവന്തി രോഗാഹ, സകല രോഗങ്ങളും അവരെ സ്മരിക്കുന്നതോടെ മാറുമെന്ന്. ഇത് ഭാരിച്ച യശസ്സാണ്. യശസ്സിൻ്റെ അർത്ഥം കേവലം നാമം മാത്രമല്ല, പവിത്രനാമമെന്നർത്ഥമാണ്. ഏതോ ഒരു സേട്ട് കരിഞ്ചന്ത നടത്തി 50 ലക്ഷം രൂപയുണ്ടാക്കി, തുടർന്ന് 1 ലക്ഷം രൂപ കൊണ്ടൊരു വിദ്യാലയം തുടർന്നു. ആ വിദ്യാലയത്തിൽ കൃഷ്ണഗോപാലചന്ദ്ര വിദ്യാലയം എന്ന് പേരിട്ടു. ആ വിദ്യാലയത്തിൽ പേരുണ്ടായി. അകരണാത് കരണം ശ്രേയഃ. എന്നാൽ ഇത് യശസ്സല്ല, ഇതിന് പലപ്പോഴും വ്യാവൃത്തിക്ക് ഉത്തമ ശ്ലോകൻ എന്നിങ്ങനെ വിശേഷണം വരുന്നു. യുധിഷ്ഠിരൻ്റെ യശസ്സ് പരമപവിത്രമാണ്, ധർമാചരണ സമ്പാദിതമാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ നാമം ഉച്ചരിച്ചാൽ പുണ്യമുണ്ട്, ധർമ്മത്തിൻ്റെ വൃദ്ധിയുമുണ്ട്. ധർമാനുകൂല ആചരണം കൊണ്ട് യശസ്സ് നേടണം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശസ്തി സ്വയം നമ്മെ പവിത്രമാക്കുന്നു. ധർമ്മരാജനായ യുധിഷ്ഠിരൻ്റെ യശസ്സ് അമ്മാതിരിയുള്ളതാണ്. ഭീമൻ്റെ യശസ്സ് എപ്രകാരമാണ്? ദുര്യോധനനെപ്പോലുള്ള മഹാപാപികളുടെ വധം നിർവഹിച്ചു. നമ്മുടെ ദ്വന്ദ്വം, നമ്മുടെ വീരത പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനുതകണം. ഇത് ജീവിതം മുഴുവൻ ഭീമസേനൻ ചെയ്തു. അധികവും പാപികളുടെ വധം ഭീമനാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ യശസ്സ് സ്ഥായിയായത് പ്രശസ്തിയെ നേടുന്നതിന് പാപപ്രണാശമുണ്ടായി. ധനഞ്ജയൻ, അർജുനൻ്റെ നാമം കൊണ്ട് ശത്രുനാശമുണ്ടാകുന്നു. അർജുനൻ്റെ വീരത പ്രസിദ്ധമാണ്. ധർമാനുസാരം യുദ്ധം ചെയ്തു. അർജുനൻ ശത്രുക്കളെ ജയിച്ചു. ഭഗവാൻ അറിയാം, ഭാവിയിൽ അർജുനൻ്റെ യശസ്സ് സർവത്ര പടരുമെന്ന്. അർജുനനാമം ഗ്രഹിക്കുന്ന മാത്രയിൽ ശത്രുവിനാശം വരുന്നു. എന്നാൽ യശസ്സ് ഇപ്പോഴും ബീജാവസ്ഥയിലാണ്. ഇപ്പോൾ മുതൽ എപ്പോഴെങ്കിലും ബീജം നശിച്ചുപോയാൽ ഈ തൃതീയ പാദ ശ്ലോകത്തിൽ നിന്ന് എടുക്കണം. ശത്രുർവിനശ്യതി ധനഞ്ജയകീർത്തനേന, ഈ പദം നിരർത്ഥകമായിത്തീരും. അതുപോലെ തന്നെ മാദ്രീസുതന്മാരുടെ കീർത്തിയും ഉണ്ട്. മാദ്രീസുതന്മാർ നകുല സഹദേവന്മാർ, അവർ അശ്വിനീകുമാരന്മാരുടെ അവതാരമാണ്. പരിത്യാഗം വളരെ ഉന്നതമാണ്. കർത്തവ്യധർമാനുഷ്ഠാനം ഏവം അകർത്തവ്യകാര്യ പരിത്യാഗമുണ്ടായാൽ അവതാരിയുടെ ഗുണം പ്രകടമാവുന്നു. അശ്വിനീകുമാരന്മാർ വൈദ്യന്മാരാണ്. അവരുടെ നാമഗ്രഹണം കൊണ്ട് തന്നെ രോഗങ്ങൾ മാറും. ദേവവൈദ്യന്മാർ പലപ്പോഴും ഭൂമിയിൽ വന്നു പോകാറുണ്ട്. ഔഷധമെന്ന പോലെ അപൂർവ വൈദ്യന്മാരായ അവർ ഔഷധത്തെപ്പോലെ തന്നെ അവരെ സ്മരിച്ചാൽ വളരെ പ്രയോജനമുണ്ടാവും. അവരുടെ സ്മരണം കൊണ്ട് തന്നെ അപൂർവ വൈദ്യന്മാരായ അവരെ ഓർത്താൽ തന്നെ രോഗം മാറുമെന്ന് തീർച്ചയാണ്. അശ്വിനീകുമാരന്മാരുടെ അവതാരമായ നകുല സഹദേവന്മാരുടെ നാമം ഗ്രഹിച്ചാൽ ആദിവ്യാധികളെല്ലാം നിവർത്തിക്കും. തൻ്റെ വാസ്തവിക സ്ഥിതിയെ അറിഞ്ഞാൽ അത് സഫലമാവും. അന്യഥാ പഞ്ചപാണ്ഡവന്മാർ
അവതാരികളാണെന്നതിന് അർത്ഥമില്ലാതാവും. അതുകൊണ്ട് അർജുന, നീ നിന്റെ ജന്മോദ്ദേശ്യം നിന്റെ സ്മരണം കൊണ്ട് തന്നെ ശത്രുക്കൾ നശിക്കും. നീ ശത്രുതാപനനാണ്. ഈ തരത്തിൽ അർത്ഥം പറയാം എന്നുള്ളതാണ് ഒരു വഴി. ഭഗവാൻ അർജുനനോട് പറയുന്നു, മനുഷ്യൻ തൻ്റെ യശസ്സിന്മേൽ കളങ്കമുണ്ടാവാതിരിക്കാൻ എല്ലാ തരത്തിലും പ്രയത്നിക്കണം. യശസ്സാണ് മുന്നോട്ട് പോകുന്നത്. പരമ്പര എന്നത് കീർത്തി മാത്രമാണ്. അകീർത്തി അവ്യയമല്ല, കീർത്തി അവ്യയമാവണം. അക്കാര്യത്തിന് പ്രയത്നിക്കണം. ഭഗവാന്റെ ഉപദേശത്തിൻ്റെ തന്നെ പരിണാമം നാം ഇന്ന് അർജുനൻ്റെ കീർത്തിയെ ഗാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് അർജുനൻ ഒളിച്ചോടിയിരുന്നുവെങ്കിൽ ഈ കീർത്തി ഇന്നുണ്ടാകുമായിരുന്നുവോ എന്നും ആ വ്യാഖ്യാനത്തിൽ സംശയിക്കുന്നു. 3-4 ശ്ലോകങ്ങളിൽ അർജുനൻ്റെ മോഹനിദ്ര പോയി, യശസ്സിനുള്ള പ്രവൃത്തിയുണ്ടായി. ഇവിടെ വരെ ഭഗവാൻ നാരായണനെങ്കിൽ അർജുനൻ നരനെന്ന് പറയപ്പെടുന്നു. നാം എല്ലാം നരന്മാരാണ്. എന്നാൽ നരനാരായണനെന്ന് പറയുമ്പോൾ നരപദം കൊണ്ട് നിങ്ങളുടെയും നമ്മുടെയും ബോധമുണ്ടാവില്ല. അതുകൊണ്ട് ഗീത ഗാനം ചെയ്യുക. എന്നിലും നിന്നിലും ഭേദമിതല്ലോ, നരൻ ഞാനും ഭവാൻ തന്നെ നാരായണനും. എന്നിലും നിന്നിലും ഭേദമിതല്ലോ, നരൻ ഞാനും ഭവാൻ തന്നെ നാരായണനും. നരനാരായണ ഗീതത്തിൽ നരൻ അർജുനൻ തന്നെ. അദ്ദേഹം നരമാത്രാഭിമാനിയായി കർമ്മം ചെയ്തു. അതുകൊണ്ട് നരമാത്ര പ്രതിനിധിയായി ഗീതാശ്രവണം ചെയ്തുവോ, ഉപദേശാനുസാരം എന്ത് കർമ്മം ചെയ്തുവോ, അത് സമസ്ത മാനവ മാത്രത്തിനും ആദർശരൂപമാകുന്നു. അതുകൊണ്ട് അർജുനൻ നരസമൂഹത്തിൻ്റെ ആദർശരൂപമായി. അർജുനനാമം തന്നെ നരനെന്നായി. ഗാന്ധിജിയുടെ സമയത്ത് മഹാമാവ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ബോധമുണ്ടാവും. മഹാമനഹ എന്ന് പറഞ്ഞാൽ മാളവിജയെ ഓർമ്മിക്കും. ലോകമാന്യൻ എന്ന് പറഞ്ഞാൽ തിലകനെ ഓർമ്മ വരും. അതുപോലെ ഓരോ പേരും പതിയാറുണ്ട്. മഹാത്മാവെന്ന് എവിടെയെങ്കിലും പ്രഭാഷണത്തിൽ കേൾക്കുമ്പോൾ ഗാന്ധിയുടെ പേരാണ് ഓർമ്മ വരിക. ആ പേര് പതിഞ്ഞു പോയതാണ്. മഹാമനഹ എന്ന് പറഞ്ഞാൽ മദനമോഹന മാളവിയെ ഓർക്കും. ലോകമാന്യനെന്ന് പറഞ്ഞാൽ തിലകനെയും ഓർക്കും. അപ്പോൾ കർമ്മങ്ങളെ കൊണ്ട്, വിചാരങ്ങളെ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പതിഞ്ഞു പോകുന്ന പേർ, പ്രശസ്തി പത്രമായ പേരുകളുണ്ട്. അർജുനൻ നരനെന്ന നിലയിൽ പ്രസിദ്ധി നേടിയവനാണ്. അർജുനബോധം നര ഋഷി എന്ന നിലയിൽ വളരെ പതിഞ്ഞ പേരാണ്. കീർത്തിയെ പ്രാപിക്കുക വലിയ കഠിനമാണ്. കീർത്തി അത്ര എളുപ്പമൊന്നുമല്ല. ജീവിതം മുഴുവൻ തെറ്റുപറ്റാതെ ജീവിച്ചാലാണത് സംഭവിക്കുന്നത്. ലോകദൃഷ്ടിയിൽ ഒരു തെറ്റുപറ്റിയാൽ കീർത്തി നഷ്ടപ്പെടും.
അപകീർത്തി നേടാൻ അധികം വിഷയമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നേടാം. എത്ര കീർത്തിമാനും അപകീർത്തി ഉണ്ടാക്കാൻ വിഷമമൊന്നുമില്ല. കീർത്തി ഉണ്ടാക്കുക വളരെ വിഷമമാണ്. ചെറിയ ചെറിയ തെറ്റുമതി അപകീർത്തി ഉണ്ടാവാൻ, തെറ്റൊന്നും ചെയ്യാതെയും കൂടി പരകീയ വിദ്വേഷാദികൾ ഉണ്ടായാൽ തന്നെ അപകീർത്തി ഉണ്ടാവും. ഒരു തെറ്റും വേണ്ട. ഈ ലോകത്തിലെ യാതൊരു തെറ്റും ചെയ്യാതെ വളരെയധികം അപകീർത്തി നേടിയിട്ടുള്ള ആളുകളുണ്ട്. അത് പരകീയ വിദ്വേഷാദികൾ കൊണ്ടാണ്. പറഞ്ഞു പറഞ്ഞ് പരകീയ വിദ്വേഷം, അന്യരോടുള്ള വിദ്വേഷം വളരെ സൂത്രത്തിൽ ഓരോരുത്തരോടും കുറേശ്ശെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിദ്വേഷിച്ച് അപകീർത്തിയുണ്ടാവും. ഒരിക്കൽ അപകീർത്തി ഉണ്ടായാൽ അതിൽ നിന്ന് മോചനം നേടുക വളരെ ഭാരിച്ച പണിയാണ്. ജീവിതം മുഴുവൻ സേവ ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താൽ ആ സേവ ചെയ്തത് മുഴുവൻ വെള്ളത്തിലാവും. ഭഗവാന്റെ സൃഷ്ടി വളരെ വിലക്ഷണമാണ്. വീഴുന്നതിന് ആയിരങ്ങൾ തയ്യാറായിരിക്കുന്നു, അതിൽ നിന്നും രക്ഷപ്പെടണം. എന്നാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നത് വേറെ കാര്യം. സ്വയം തന്നെ വീഴുന്നതിന് തയ്യാറാകുന്നുവെങ്കിൽ അതെത്ര ഭാരിച്ച വിസ്മൃതി എന്ന് കണക്കാക്കണം. മറ്റുള്ളവർ തള്ളിയിടുമ്പോൾ വീഴാതെ നോക്കുക, പതിക്കാനുള്ള അവസരങ്ങളിലെല്ലാം വീഴാതെ നോക്കുക, അത് വേറെ കാര്യമാണ്. എന്നാൽ സ്വയം വീഴാൻ തയ്യാറായി ചെന്നാലോ, അതിൻ്റെ പരിണാമമാണ് അവ്യയ, അനന്തകാലം വരെ നീണ്ടു നിൽക്കുന്ന അപയശസ്. ചന്ദ്രവംശത്തിൻ്റെ കഥ രചിക്കുന്നതിന് വേദവ്യാസൻ തൂലിക എടുത്തപ്പോൾ തന്നെ ഭീഷ്മദ്രോണ കർണാദികളെ കണ്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് ഉപരമിച്ചു എന്നെഴുതി. വ്യാസൻ ചന്ദ്രവംശകഥ എഴുതുന്നതിനൊരുങ്ങി. അപ്പോഴതിനുള്ള പേനയും പേപ്പറും ഒക്കെ സുസജ്ജമാക്കി വെച്ച് കഴിഞ്ഞ് ഭീഷ്മദ്രോണ കർണാദികളെ കണ്ടിട്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് ഉപരമിച്ചു എന്നെഴുതി. വേദവ്യാസൻ നല്ലപോലെ ഇത് തന്നെ എഴുതി. എന്നാൽ ഭൂതാനി എന്നതിൽ ഭൂതം തന്നെ വന്നു. വാൽമീകി രാമായണത്തിൽ വാൽമീകി വളരെ സംക്ഷേപിച്ചാണ് പരശുരാമകഥ പറഞ്ഞത്. എന്നാൽ അന്യലേഖകർ പലരും എഴുതി. വസ്തുസ്ഥിതി എന്തെന്നാൽ പരശുരാമൻ എത്തിയത് തന്നെ ഒന്നറിയാനാണ്. തൻ്റെ ആറാമത്തെ അവതാരം കഴിഞ്ഞ് ഏഴാമത്തെ അവതാരമായ രാമൻ വന്നുവോ ഇല്ലയോ? വന്നുവെങ്കിൽ തൻ്റെ അവതാര തേജസ് ആ രാമനിൽ സന്നിവേശിപ്പിക്കണം. എന്നാൽ നിരങ്കുശാഹ കവയഹ എന്ന ഉക്തി പ്രസിദ്ധമാണ്. അവർ പരശുരാമനെ നീചനായി ചിത്രീകരിക്കുന്നതിനൊരുങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ മഹത്കാര്യങ്ങളും മറക്കുവാൻ പ്രയത്നിച്ചു. സംഭാവിതസ്യ ജാഗീർത്തിർ മരണാദ് അതിരിച്ചതേ. ഇവിടെയാണത് വരുന്നത്. അല്ലയോ അർജുന, സാമാന്യ ജനങ്ങൾ, കൊച്ചുകുട്ടികൾ പോലും
നിന്റെ അകീർത്തിയെ പറയാൻ തുടങ്ങും. നിന്റെ ദോഷങ്ങൾ വളരെ പറയും, അത് നിനക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് അല്ലയോ അർജുന, നീ വളരെ ആലോചിക്കുക. നിന്റെ ദോഷങ്ങൾ അവർ പറയുന്നത് നിനക്ക് പിന്നീട് സഹിക്കാനാവില്ല. സമാജത്തിൽ ഒരിക്കൽ സമ്മാനിതനായാൽ ഒരിക്കൽ പേരും പ്രശസ്തിയും എല്ലാം ലഭിച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന അകീർത്തി മരണത്തിലും വലുതാണ്. ആരുടെയെല്ലാം വായ പൊത്തും നീ? അപ്പോൾ മരണമാണ് ഇതിലും ഭേദമെന്ന് തോന്നും. അല്ലയോ അർജുന, നീ മഹാനായ വീരനാണ്. സാധാരണക്കാരനാണെങ്കിൽ ഈ അപയശസ്സിനിടയിൽ ജീവിക്കുന്നതിലും ഭേദം, മരണം നല്ലതാണ്. നീ വീരവരനാണ്. അനേകം ധനവാന്മാർ പാപ്പരാകുമ്പോൾ ജീവൻ ഒടുക്കാറുണ്ട്. അങ്ങനെ മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് യുദ്ധത്തിൽ മരിക്കുന്നത്. കീർത്തിയും നിലനിൽക്കുമല്ലോ. മനുഷ്യൻ മഹത്വം നേടുമ്പോൾ എത്രത്തോളം യശസ്സുണ്ടായോ അത്രയുമെങ്കിലും അപയശസ്സിനുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ആ പതനം അതിഭയാനകമാണ്. അധികം മുറിവുണ്ടാവില്ല. എന്നാൽ ആനപ്പുറത്തേറി സഞ്ചരിക്കുന്ന ഒരുവൻ വീണാൽ മുറിവ് വളരെയധികം. ഭൂമിയിൽ കാൽനടയായി പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് തട്ടി താഴെ വീണാൽ ചെറിയ മുറിവുകളേ ഉണ്ടാവും, അധികം മുറിവുണ്ടാവില്ല. ആനപ്പുറത്തു നിന്നോ കുതിരപ്പുറത്തു നിന്നോ രണ്ടാം നിലയിൽ നിന്നോ ഒക്കെ വീണാൽ മുറിവ് വളരെയായിരിക്കും. വീഴുമ്പോൾ ആന ചവിട്ടുക കൂടി ചെയ്താൽ എന്തു പറയാനാണ്. അതുകൊണ്ട് ഉത്തമ സന്യാസി വൃന്ദം യശസ്സിനെയും കൂടി ഭയക്കുന്നു. കീർത്തി എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടാലോ? അതുകൊണ്ടവർ ജഡവത്, മൂകവത്, ബാലവത്, ഉന്മത്തവത്, ജഡനെ പോലെ, ഒരു വികാരവുമില്ലാത്തവനെ പോലെ, മൂകവത്, മൂകനെ എന്ന പോലെ, ബാലവത്, ബാലനെ എന്ന പോലെ, ഉന്മത്തവത്, ഉന്മത്തനെ എന്ന പോലെ ജീവിക്കുന്നു. അവ്യക്തനായി ചുറ്റിത്തിരിയുന്നു. പരിചരിതരുടെ അടുത്ത് പോകാതിരിക്കുന്നു. ചിലർ ഭിക്ഷക്കാരുടെ ഇടയിൽ ഭിക്ഷയെടുക്കാതെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വെറും ഭിക്ഷക്കാരനെന്ന് തോന്നുമാറി ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ അവരുടെ ജീവിത നിർവഹണം മറ്റൊരു വിധത്തിൽ കൂടെയുള്ളവർക്ക് പോലും അജ്ഞാതമാകുമാറ് ശ്രദ്ധാപൂർവം നടത്തുന്നു. അതുകൊണ്ട് അർജുന, കീർത്തി വന്നവന് അകീർത്തി സഹിക്കാനാവാത്തതാണ്. ഈ ഒരർത്ഥത്തിൽ ഇതിനെ കാണാം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിത്തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.